ഈ ഗോസിപ്പ് എന്ന് പറയുന്നൊരു പരിപാടി മഹാതെണ്ടിത്തരാണ്. അത് നമുക്ക് പറയാം, നമുക്ക് പറയാം അല്ലേ. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് അത്തരത്തിലുള്ള തൊട്ടി ചാനലുകളുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തൊലിഞ്ഞ പേജുകളുണ്ട്. ഈ തെണ്ടുകളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് കേൾക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും, ഇപ്പോൾ പ്രിയ വാര്യര് അവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് ഇട്ടു, അവരുടെ ഫോട്ടോ വിത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാപ്ഷൻ. അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ പോയി ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യും, അവരുടെ പാട് നോക്കി അങ്ങോട്ട് പോകും. പക്ഷേ ഈ ഗോസിപ്പ് തെണ്ടുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പ്രിയമാരുടെ ഫോട്ടോ അങ്ങനെ എടുത്തിട്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് പേജിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരിടുന്ന ക്യാപ്ഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. എങ്ങനെയാവും? അവർ പോലും അറിയാതെ, അവർ പോലും ഇടാത്ത, അവർ പോലും ഉദ്ദേശിക്കാത്ത ക്യാപ്ഷൻസ് ആയിരിക്കും. ഹോട്ട് ലുക്കിൽ പ്രിയ വാര്യർ, ശരിയല്ല, ബിക്കിനിയിട്ട് ആനാകൃഷ്ണ, ബിക്കിനിയിട്ട് ആനാകൃഷ്ണ ഗോവിയിൽ തുള്ളിച്ചാടുന്നു. അത് കണ്ട് തുള്ളിച്ചാടി ആരാധകർ കൈയടിച്ച് ആരാധക വൃന്ദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒരു നിലവാരം വെച്ചിട്ട്, നിങ്ങൾ അണ്ടർലൈൻ ദ വേർഡ്, ഫേസ്ബുക്കിൻ്റെ ഒരു നിലവാരം വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ക്യാപ്ഷൻ വെച്ചൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഫുൾ സ്ലട് ഷേമിങ്ങും അതേപോലെ തന്നെ ലൈംഗിക ചൊവയോട് കൂടിയിട്ടുള്ള വർത്തമാനങ്ങളും ആയിരിക്കും. ചീത്തവിളികൾ, തെറിവിളികൾ, പിന്നെ കുറേ തുലയന്മാരുടെ സംസ്കാരത്തിനെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങളും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നതേ, ആ കമൻ്റ് ചെയ്യുന്നവരെ മാത്രം നമുക്ക് പലപ്പോഴും നമ്മൾ ഈ കമൻസിനെ റിയാക്ട് ചെയ്യാറുണ്ട്. അവർ തെണ്ടുകൾ തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഈ അഡ്മിൻസ് എന്തിനാണ്, ഈ അഡ്മിൻസിൻ്റെ ഉദ്ദേശം എന്താണ് ഇത്തരത്തിലുള്ള ക്യാപ്ഷൻ ഇടുന്നതിൻ്റെ? ഓ ശരിയാണ്, ഫേസ്ബുക്കിൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പോസ്റ്റിന് കൂടുതൽ എൻഗേജ്മെൻറ്റും അതേപോലെ തന്നെ കുറേ കമൻറ്റുകളും ഒക്കെ വരുമല്ലോ, കുറച്ചും കൂടി റീച്ചിലേക്ക് എത്തുമല്ലോ. കൊള്ളാം. അതായത് ഈ അഡ്മിൻമാർക്ക് കുറേ തിന്നാൽ മതി, എങ്ങനെയെങ്കിലൊക്കെ കാശ് ഉണ്ടാക്കിയിട്ട് അവരുടെ കീശയും വയറും അങ്ങോട്ട് വീർപ്പിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ടേ, നിങ്ങൾ എത്രയൊക്കെ മുഖം കാണിക്കാതെയും ശബ്ദം കാണിക്കാതെയും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയും ഇമാതിരി പണി കാണിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, മഹാതെണ്ടിത്തരമാണ്. മാത്രമല്ല ഇതിലും ഭേദം, നിങ്ങൾ വല്ല തീട്ടം നിന്ന് ജീവിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. കാരണം അതിൽ ഇതിലും അന്തസ്സുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ ഈ ഈ പറഞ്ഞ എന്താ പറയുക, ഗോസിപ്പ് ഫേസ്ബുക്ക് പേജുകളുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. ഇപ്പം ഹണി റോസ് പുള്ളിക്കാരി ഏതൊരു വേദിയിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഇപ്പം മറ്റേ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് മോഹൻലാലിൻ്റെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹണി റോസ് ഏതൊരു വേദിയിൽ പങ്കെടുത്ത സമയത്ത് ലാലേട്ടൻ്റെ ഇപ്പം അഭിനയിച്ചപ്പോൾ വല്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ സിനിമ ജീവിതത്തിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വല്ല ഇൻഫ്ലുവൻസിനെ കുറിച്ച് വല്ലതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പങ്കുവച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് വന്നൊരു പോസ്റ്റാണ് ഞാൻ വായിച്ചതായിരുന്നു. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കണം, എൻ്റെ വളർച്ചയിൽ എല്ലായിടത്തും ലാലേട്ടൻ്റെ കൈത്താക്കുണ്ട്, മോഹൻലാലിനോടൊപ്പമുള്ള അനുഭവം പങ്കുവെച്ച് ഹണി റോസ്. ഇതാണ് ക്യാപ്ഷൻ. ക്യാപ്ഷൻ വലിയ സീനൊന്നും ഇല്ല, ഒരു നീറ്റായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് വായിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി റോസ് എന്താണ് ഉദ്ദേശിച്ചത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ക്യാപ്ഷൻ്റെ കൂട്ടത്തിൽ ഈ പേജുകാർ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ അകത്താണ് ഒരു സൈക്കോളജി ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്കറിയാം ഫേസ്ബുക്കിൻ്റെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അത് ഉപയോഗിക്കുന്ന എല്ലാവരും മോശക്കാരാണ്, ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പൊതുവെ ഒരു ഭൂരിഭാഗം കമൻറ്റ് റിയാക്ഷൻസ് ചെയ്യുന്നത് ഇതിൻ്റെ കടിയിൽ വരുന്ന ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കമൻറ്റുകളെ ആയിരിക്കും വിമർശിക്കുന്നത് അല്ലേ. അപ്പം എനിക്ക് ഈ ഫോട്ടോയും ഈ ക്യാപ്ഷനും കണ്ടപ്പോൾ ഐ വാസ് ഡാം ഷുവർ ഇതിൻ്റെ അകത്തും തൊട്ടി കമൻറ്റുകളായിരിക്കും ആക്ച്വലി വരുന്നത് എന്നുള്ളത്. ആ ഫോട്ടോ കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഐ എം സോറി. പക്ഷേ ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ ഫോട്ടോ ഈ ഇതിൻ്റെ അകത്ത് ഡബിൾ മീനിങ് ഈ അഡ്മിൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഫേസ്ബുക്കിൻ്റെ നിലവാരത്തിനനുസരിച്ചിട്ട് ഈ പേജിൻ്റെ അഡ്മിൻ ഇതിൻ്റെ അകത്ത് ഡബിൾ മീനിങ് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് ലാലേട്ടനും ഹണി റോസും നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട് വലതു ഭാഗത്ത്. അതവർ ഹാഫ് ഹഗ് ഒക്കെ ചെയ്തിട്ട് ചിരിക്കുന്നൊരു പടമാണ്. ഓക്കെ, അത് സീനൊന്നുമില്ല, അത് വളരെ നോർമലാണ്. കാരണം ലാലേട്ടനെ കുറിച്ചിട്ടാണല്ലോ ഹണി റോസ് പറയുന്നത്, അതുകൊണ്ട് ഒരുമിച്ചുള്ള പടം ആക്ച്വലി അവർ തമ്പനിയിലായിട്ട് വെക്കുമായിരിക്കാം. പക്ഷേ ഇടതു ഭാഗത്ത് ഹണി റോസിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ ഉണ്ട്. ആ സിംഗിൾ ഫോട്ടോ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ എഗെയിൻ എടുത്തു പറയുന്നു, ഫേസ്ബുക്കിൻ്റെ ഒരു നിലവാരത്തിനനുസരിച്ചിട്ട് അവരിങ്ങനൊരു ക്യാപ്ഷനും ഇങ്ങനൊരു ഫോട്ടോയും ഹണി റോസിൻ്റെ സിംഗിളായിട്ട് അങ്ങനെ ഒരു ഫോട്ടോയും വയ്ക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ഐ വാസ് ഡാം ഷുവർ തൊട്ടി കമൻറ്റുകളായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ അഡ്മിൻ്റെ ഉദ്ദേശം കറക്റ്റായിട്ട് ഇവിടെ ആക്ച്വലി ഹാപ്പൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കമൻറ്റുകൾ ഞാൻ ഇവിടെ ആക്ച്വലി കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തരുന്നില്ല,
പക്ഷെ ചിലത് ഞാൻ കാണിച്ചു തരാം. അവിടെ ലാലേട്ടനെയും കൂടി കണക്ട് ചെയ്തിട്ട് കുറേ ആളുകൾ ഊളത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കമൻസ് നിങ്ങൾ കാണുന്നില്ലേ ഇത് അടിയിൽ വരുന്നത്. കഷ്ടമാണ് അവസ്ഥ. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു നിലവാരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സംസ്കാരം, എല്ലാവരും സംസ്കാരത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇതാണ് സംസ്കാരം. ദാരിദ്ര്യം പിടിച്ച തെണ്ടികൾ, ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തെണ്ടികൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ആ ലാലേട്ടൻ്റെ കൈകളല്ലേ. ഇങ്ങനെ വളർച്ച ഇല്ലെങ്കിലേ ഉള്ളൂ കാര്യം. പിന്നെ മമ്മൂക്കയ്ക്ക് കൈയുണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്താ എന്നൊക്കെയാണ് ആളുകളുടെ ഒരു കമൻറ്റ്. പിന്നെ മുൻഭാഗമാണോ പിൻഭാഗമാണോ കൂടുതൽ വളർന്നിരിക്കുന്നത് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ലൈംഗികത മനസ്സിലായില്ലേ? ഒരു ഫോട്ടോയും ക്യാപ്ഷനും കണ്ടിട്ട് വെറും ലൈംഗിക ചെവയോടുകൂടി മാത്രം കാണാൻ വേണ്ടി പറ്റുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് ആക്ച്വലി വിളിക്കേണ്ടത്? വല്ല പറഞ്ഞിട്ട് ബോധം വേണം, അതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ പൊതുവേ ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട് വീഡിയോൻ്റെ അകത്തൊക്കെ പലപ്പോഴും. ലൈക്ക് വല്ല പെൺകുട്ടികളുടെ വല്ല ഒരു മോഡേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് വല്ല നടീ നടന്മാരൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല അനശ്വര രാജനോ ഒക്കെ അല്ലെങ്കിൽ ഹണി റോസ് ആയിക്കോട്ടെ ഏതൊരു നടിയാണോ നിങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന ലൈംഗിക ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ട് വലിയ രീതിയിൽ എതിർത്തൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ മറ്റടുത്ത് വർത്തമാനമൊക്കെ വന്ന് പറയും. ലൈക്ക് ആ അങ്ങനത്തെ നടിമാർ അങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് ഇട്ടതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, അവരങ്ങനെയൊക്കെ ഇടുന്നത് കൊണ്ടല്ലേ, ഇങ്ങനെ കാണിച്ച് നടക്കുന്നത് കൊണ്ടല്ലേ ആളുകൾ അങ്ങനെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അമ്മവെങ്ങന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്നുള്ള തരത്തിലൊക്കെയാണ് ആളുകൾ കമൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ വിമർശിക്കാറുള്ളത്. അപ്പോൾ ഈ സംസ്കാരത്തിനെയൊക്കെ കുറിച്ച് വന്നിട്ട് സംസാരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുന്നതോ ആണുങ്ങൾ വസ്ത്രം ധരിക്കുന്നതോ ഒന്നുമല്ല ആളുകളുടെ ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ ലൈംഗിക ദാരിദ്ര്യം ആക്ച്വലി ഉണ്ട്. സെക്ഷ്വൽ പോവേർട്ടി ആക്ച്വലി നല്ല രീതിക്ക് ഉള്ളത് കൊണ്ടാണ് എന്ത് കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ലൈംഗികതയോടുകൂടി മാത്രം കേൾക്കാനും കാണാനുമുള്ള ഒരു തലച്ചോറ് വർക്ക് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ കുറെ തൊലിഞ്ഞ സംസ്കാരം, ഒരു കപട, അത് എടുത്തു പറയണം, കപട സംസ്കാരം വിളമ്പുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്ത്? കപട സംസ്കാരം വിളമ്പുന്നവർ. സത്യമാണ്, നമ്മുടെ അത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത് കപട സംസ്കാരം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. കപട സദാചാരം എന്നൊക്കെ പറയൂലേ നമ്മൾ, അതുപോലൊരു സാധനം. ഇതിലിപ്പോൾ കണ്ടില്ലേ, ലാലേട്ടനും ഇപ്പോൾ ഇത്രയുള്ളൂ, ലാലേട്ടനും ഹണിറോസും നിൽക്കുന്നു, ഇടത് ഭാഗത്ത് ഹണിറോസിൻ്റെ ഒരു പടം ഇടുന്നു, തമ്പനിയിലും ക്യാപ്ഷനും ഒരു ഡബിൾ മീനിങ് ഓരോരു സംഭവം അഡ്മിൻ ഉദ്ദേശിച്ച് ഫേസ്ബുക്കിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ നിലവാരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നു. ആളുകൾ കയറിയിട്ട് കമൻറ്റ് സെക്ഷനിലിട്ട് അലമ്പാക്കുന്നു. അപ്പോൾ ഒരാണും പെണ്ണും ഒരുമിച്ച് നിൽക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് കാണുമ്പോഴേക്കും അതിനെ ഒരു വേറെ കണ്ണോടുകൂടി കാണാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് ഒരു ഭ്രാന്ത് തന്നെയാണ്. കഷ്ടമാണ് മോനെ, കേരളമൊന്നും വളർന്നിട്ടില്ല, വളരാനും സാധ്യതയില്ല. ഇവിടുത്തെ ആളുകളെ കൊണ്ടൊന്നും ഉണ്ടല്ലോ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം പറയാൻ ഒന്നും കൂട്ടിയ കൂടണ പരിപാടിയല്ല. കാരണം അതില്ലെന്നേ, അത് കുറവാണ്, ഇവിടെ കുറവാണ്. ഇവിടെ എന്താ പറയുക, ആളുകളുടെ മൈൻഡ് സെറ്റ് ഒന്നും അധികം വളർന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്ന പൊട്ടങ്ങനെയുള്ള തവളകളെ പോലെ എന്ത് കണ്ടാലും കേട്ടാലും ഇങ്ങനെ ചീത്ത പറയാനും കുറ്റം പറയാനും തെറി പറയാനും ലൈംഗികയോട് കൂടിയിട്ടിരുന്ന് പറയാനും ഒക്കെയാണ് ആളുകൾക്ക് വലിയൊരു താല്പര്യം. അതിൽ നിന്നൊരു സുഖം കണ്ടെത്തുക, അതിൽ നിന്നൊരു രസം കണ്ടെത്തുക, അതിൽ നിന്നൊരു ഓർഗാസം ഉണ്ടാക്കുക. ഇതാണ് ഷെയിം ഓൺ യു ഗൈസ്. അയ്യോ, ഇത് കാണുന്നതല്ലേ എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ കമൻറ്റ് ചെയ്യുന്നവരും തെണ്ടികളാണ്, ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നവരും തെണ്ടികളാണ്, തെമ്മാടികളാണ്. അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഇത്തരത്തിലുള്ളൊരു ക്യാപ്ഷനും ഇത്തരത്തിലുള്ള എന്താ പറയുക തമ്പനീസും ഡബിൾ മീനിങ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു നിലവാരത്തെ ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ലൈക്ക് തെണ്ടികളാണെന്നറിഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടെന്നറിഞ്ഞ് അവരുടെ നിലവാരത്തിനനുസരിച്ച് ഒരു ഡബിൾ മീനിങ് ഉദ്ദേശിച്ചൊരു ക്യാപ്ഷനും ഫോട്ടോയും ഒക്കെ ഇട്ടങ്ങ് കൊടുത്ത ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക, അതായത് ബാക്കിയുള്ളവരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തെറി പറയിപ്പിച്ച് ബാക്കിയുള്ളവരെ സ്ലക്ഷേം ചെയ്യിപ്പിച്ച് മോശം പറയിപ്പിച്ച് ഇങ്ങനെ കീശ വീർപ്പിക്കുക, അതേപോലെ തന്നെ വയറ് വീർപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഇതിലും ഭേദം തീട്ടം നിന്ന് ജീവിക്കൂ. ദിവസം എല്ലാവരും തൂറുന്നുണ്ടല്ലോ കാട്ടിലും വീട്ടിലൊക്കെ പോയിട്ട്, അതൊന്ന് ഓരോ കണ്ടി വെച്ച് പെറുക്കി തിന്നൂടെ. ഏ വിശപ്പ് മാറ്റാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര വൃത്തികെട്ട പരിപാടിക്കൊക്കെ ആക്ച്വലി നിൽക്കുന്നത്? ഏ കഷ്ടം. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്ത് ഇടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനുള്ള വികാരമാണ് അവിടെ നിന്ന് പ്രകടിപ്പിക്കണത്. വെറുതെ എന്നെ ഫേക്കായിട്ട് നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ. എന്നെ ജെനുവിനായിട്ടാണ് കാണാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയുമ്പോൾ അവിടെ ആ ഒരു സംഭവം ഞാൻ കീപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ബൈ.